ഹായ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഡെയിലി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായ ജെയ്സിന്ത ആർദനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടതാണ്, ഫോർച്യൂൺ മാസികയുടെ വേൾഡ്സ് 50 ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളത് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായ ജെയ്സിന്ത ആർദനാണ്. അപ്പോൾ ഫോർച്യൂൺ മാസിക റീസെന്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ പ്രമുഖ നേതാക്കളിൽ 50 ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയ വ്യക്തി, ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായ ജെയ്സിന്ത ആർദനാണ്. അതുപോലെ ഈ പട്ടികയിൽ ആദ്യ 10 ഇടം നേടിയ ഇന്ത്യക്കാരനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ ആയ ആദാർ പൂനവാല. അപ്പോൾ അതുകൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കാം. റീസെന്റ് ആയിട്ട് ഫോർച്യൂൺ മാസിക പ്രസിദ്ധീകരിച്ച വേൾഡ്സ് 50 ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ലിസ്റ്റിൽ ആദ്യ 10 ഇടം നേടിയ ഇന്ത്യക്കാരനാണ് ആദാർ പൂനവാല. ഈ പട്ടികയിൽ മുന്നിലുള്ളത് ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായ ജെയ്സിന്ത ആർദനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയുടെ ചൊവ്വാ പരിവേഷണ ദൌത്യമായ ടിയാൻവണ്ണിന്റെ ഭാഗമായിട്ടുള്ള റോവറായ സുറോങ്ങിനെ പറ്റിയാണ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനയുടെ റോവറാണ് സുറോങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും സുറോങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2021 മെയ്യിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനയുടെ റോവറാണ് സുറോങ്. ചൈനയുടെ ചൊവ്വ പരിവേഷണ ദൌത്യത്തിന്റെ പേര് ടിയാൻവൺ 1 എന്നാണ്. ചൊവ്വയിലെ ഉട്ടോപ്പിയ പ്ലെനീഷ്യ എന്ന മേഖലയിലാണ് സുറോങ് ലാൻഡ് ചെയ്തിരിക്കുന്നത്, വിജയകരമായിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്ത റോവറാണ് നാസയുടെ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പെർസീവറൻസ് റോവർ. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC. LIC മാനേജിംഗ് ഡയറക്ടറായിട്ട് 2021 നിയമിതയാകുന്ന മലയാളി വനിതയാണ് മിനി ഐപ്പ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, 2021 LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതയാകുന്ന മലയാളി വനിതയാണ് മിനി ഐപ്പ്. LIC ആസ്ഥാനം നമുക്കറിയാം മുംബൈയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ MR കുമാറാണ്. അടുത്തത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ സീനിയർ അഡ്വൈസറായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് നീര ടണ്ടൻ. അപ്പോൾ അതുകൂടെ ഓർമ്മിച്ച് വെച്ചോയ്ക്കുക, പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ സീനിയർ അഡ്വൈസറായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് നീര ടണ്ടൻ. അടുത്തൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, അതിന്റെ പേര് മോമോ മാർക്കറ്റ് എന്നാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, ലോക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പച്ചക്കറികൾ ഓൺലൈനായി വാങ്ങുന്നതിന് മണിപ്പൂർ സംസ്ഥാനം ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മോമോ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂർ ജനങ്ങൾക്ക് പച്ചക്കറികൾ ഓൺലൈനായി വാങ്ങുന്നതിന് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മോമോ മാർക്കറ്റ് എന്നുള്ളത്. മണിപ്പൂരിന്റെ തലസ്ഥാനം നമുക്കറിയാം ഇംഫാലാണ്. മുഖ്യമന്ത്രി ശ്രീ എൻ ഭൈരൻ സിംഗ് ആണ്, ഗവർണർ ശ്രീമതി നജ്മ ഹെപ്തുള്ളയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ആണ്. അതിലൊന്നാണ് ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള താരമാണ് മിക്സഡ് മാർഷൽ ആർട്സ് താരം കേണർ മക്ഗ്രെഗർ. ഐറിഷ് താരമാണ് കേണർ മക്ഗ്രെഗർ. ഈ പട്ടികയിൽ രണ്ടാമതുള്ളത് ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ഫുട്ബോൾ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് ഐറിഷ് മിക്സഡ് മാർഷൽ ആർട്സ് താരം കേണർ മക്ഗ്രെഗറാണ്. അടുത്തത് ഇന്ത്യയെ പറ്റിയാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിദ്ധീകരിച്ച വാർഷിക ടെസ്റ്റ് റാങ്കിംഗിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ 2021 മെയ്യിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിദ്ധീകരിച്ച വാർഷിക ടെസ്റ്റ് റാങ്കിംഗിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ന്യൂസിലാൻഡും മൂന്നാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടുമാണ്. ICCയുടെ ആസ്ഥാനം എവിടെയാണ്? ദുബായിലാണ്. അതുപോലെ തന്നെ 2021 മെയ്യിൽ നടന്ന ഫുട്ബോൾ അസോസിയേഷൻ ചാലഞ്ച് കപ്പ് ജേതാക്കളായ ഫുട്ബോൾ ക്ലബ്ബാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബായ ലെസ്റ്റർ സിറ്റി FC. അടുത്തത് ഇന്ത്യൻ കായിക താരം തേജസ്വിനി ശങ്കറിനെ പറ്റിയാണ്. 2021 മെയ്യിൽ അമേരിക്കയിൽ നടന്ന ബിഗ് 12 ഔട്ട്ഡോർ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് തേജസ്വിനി ശങ്കർ. അപ്പോൾ തേജസ്വിനി ശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. ഹൈജമ്പ് താരമാണ്. അപ്പോൾ 2021 മെയ്യിൽ നടന്ന ബിഗ് 12 ഔട്ട്ഡോർ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് തേജസ്വിനി ശങ്കർ. അടുത്തത് ഇന്ത്യൻ വംശജനായ അർജൻ ബുള്ളറിനെ പറ്റിയാണ്. 2021 മെയ്യിൽ നടന്ന സിംഗപ്പൂരിൽ നടന്ന വൺ ചാമ്പ്യൻഷിപ്പ് ദംഗൽ മിക്സഡ് മാർഷൽ ആർട്സ് ലോക കിരീട ജേതാവായ വ്യക്തിയാണ് അർജൻ ബുള്ളർ. അപ്പോൾ ഇന്ത്യൻ കനേഡിയനാണ് അർജൻ ബുള്ളർ. അപ്പോൾ 2021 മെയ്യിൽ സിംഗപ്പൂരിൽ നടന്ന വൺ ചാമ്പ്യൻഷിപ്പ് ദംഗൽ മിക്സഡ് മാർഷൽ ആർട്സ് ലോക കിരീടം നേടിയ ഇന്ത്യൻ വംശജനാണ് അർജൻ ബുള്ളർ. അടുത്തത് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിനെ പറ്റിയാണ്. 2021 ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവായിരിക്കുന്നത് സ്പാനിഷ് താരം റഫേൽ നദാലാണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് നൊവാക് ജോക്കോവിക് ആണ്. അതുപോലെ വനിതാ വിഭാഗം ടൈറ്റിൽ നേടിയിരിക്കുന്നത് പോളണ്ട് താരം ഇഗ സ്വിയാറ്റക് ആണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് കരോളിന
പ്ലിസ്കോവയാണ്. അപ്പോൾ 2021 ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റഫേൽ നദാലും വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാറ്റെക്കുമാണ്. അടുത്ത ഒന്ന് രണ്ട് ദിനങ്ങളാണ്, അതിലൊന്നാണ് ഇന്റർനാഷണൽ ഫാമിലി ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കുടുംബദിനം നമ്മൾ ആചരിക്കുന്നത്. മെയ് മാസം 15 2021 പ്രമേയം ഫാമിലീസ് ആൻഡ് ന്യൂ ടെക്നോളജീസ് എന്നതാണ്. അപ്പൊ ഈ പ്രമേയം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം. അന്താരാഷ്ട്ര കുടുംബദിനം എന്നാണ് അത് ആചരിക്കുന്നത്? മെയ് മാസം 15 2021 പ്രമേയം ഫാമിലീസ് ആൻഡ് ന്യൂ ടെക്നോളജീസ് എന്നാണ്. അടുത്തതൊരു വാരാചരണമാണ് ഗ്ലോബൽ റോഡ് സേഫ്റ്റി വീക്ക് അല്ലെങ്കിൽ ആഗോള റോഡ് സുരക്ഷാ വാരാചരണം. മെയ് മാസം 17 മുതൽ 23 വരെയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2021 ഗ്ലോബൽ റോഡ് സേഫ്റ്റി വീക്ക് നമ്മൾ ആചരിക്കുന്നത്. ഇതിന്റെ പ്രമേയം സ്ട്രീറ്റ്സ് ഫോർ ലൈഫ് ലവ് 30 എന്നുള്ളതാണ്. അപ്പോൾ ഓർമ്മിച്ചു വച്ചേക്കാം, 2021 ആഗോള റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ പ്രമേയം സ്ട്രീറ്റ്സ് ഫോർ ലൈഫ് ലവ് 30 എന്നാണ്. എന്നാണ് 2021 നമ്മൾ ആചരിക്കുന്നത്? മെയ് മാസം 17 മുതൽ 23 വരെയാണ്. അടുത്തൊരു പുസ്തകമാണ് സിക്കിം എ ഹിസ്റ്ററി ഓഫ് ഇന്റർവ്യൂ ആൻഡ് അലയൻസ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രീത് മോഹൻ സിംഗ് ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് സിക്കിം എ ഹിസ്റ്ററി ഓഫ് ഇന്റർവ്യൂ ആൻഡ് അലയൻസ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രീത് മോഹൻ സിംഗ് മാലിക് ആണ്. അടുത്ത ഒന്ന് രണ്ട് വിയോഗങ്ങളാണ്, അതിലൊന്നാണ് 2021 മെയ്യിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ നിലവിലെ രാജ്യസഭാ അംഗവുമായ വ്യക്തിയാണ് രാജീവ് സാദവ്. അതുപോലെ 2021 മെയ്യിൽ അന്തരിച്ച വിഖ്യാത ഗണിതജ്ഞനും അതുപോലെ തന്നെ പത്മഭൂഷൺ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ശ്രീ എം എസ് നരസിംഹൻ. അതുപോലെ 2021 മെയ്യിൽ അന്തരിച്ച മുതിർന്ന രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ കേരളം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറുമായിരുന്ന വ്യക്തിയാണ് ശ്രീ ആർ എൽ ഭാട്ടിയ. അതുപോലെ 2021 മെയ്യിൽ അന്തരിച്ച മുൻ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ശ്രീ കെ എം ഹംസകുഞ്ഞ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്, 2021 മെയ്യിൽ വൈറ്റ്ലി അവാർഡിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ടൌട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണെന്നുള്ളത്. അപ്പോൾ 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ടൌട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.